പക്ഷെ ഇപ്പൊ ഒരാൾ താഴെ വന്നിരിക്ക. ചേച്ചിയുടെ ഏതോ ക്ലയന്റാന്ന് പറഞ്ഞ്. ആ വരൂന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വേഗം കാവ്യ മാഡത്തിനെ വിളിക്കാൻ എന്നോട് പറഞ്ഞു. ആ ശരി. കാവ്യ മാഡം വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ ക്ലയന്റിന് ഞാൻ ചായ ഇടാം. എടി മീനാക്ഷി, എങ്ങനെയുണ്ടടി? എത്ര വർഷമായിട്ട് കണ്ടിട്ട്. അതെ, എത്ര വർഷമായി അമ്മ. ദുബായിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നിട്ടും മീനൂട്ടിക്ക് ഒരു മാറ്റവും ഇല്ല അല്ലെ മോളെ? അതെ, മൂന്നാല് വർഷം മുൻപ് ഈ വീട്ടിൽ നിന്ന് പോയ അതേ മീനു തന്നെ. എനിക്കല്ല, നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലാത്തത്. അതെയോ? നീ വന്നിട്ട് വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങള്. ശരി, എന്നാ പിന്നെ മീനൂട്ടി തുടങ്ങിക്കോളൂ. LLB കഴിഞ്ഞതും ഡാഡി എന്നെ തൂക്കിയെടുത്ത് ദുബായിലേക്ക് കൊണ്ടുപോയ കാര്യം അറിയാലോ. അവിടെ ഡാഡിയെ ബിസിനസ്സിലൊക്കെ സഹായിച്ച് കുറെ കാലം അങ്ങ് കൂടി. അപ്പോഴല്ലേ വിപ്ലവം വന്നത്. എന്ത് വിപ്ലവം? ആദ്യം ഒരു കൊച്ചു പ്രേമമായിരുന്നു, പിന്നെ അതങ്ങ് പിടിച്ചാ കിട്ടാത്ത വിപ്ലവമായിട്ട് മാറി. ഒടുവില് ഞങ്ങള് പരാജയം സമ്മതിച്ച് ഒളിച്ചോടി ബാംഗ്ലൂരിലെത്തി കല്യാണം കഴിച്ചു. ഒന്നര വർഷം അവിടെ. കഴിഞ്ഞ ആഴ്ചയാ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തത്. നീ കല്യാണം കഴിച്ചിട്ട് ഒന്നും അറിയിച്ചില്ലല്ലോടി. രജിസ്റ്റർ മാരേജിന് 10 മിനിറ്റ് മുമ്പാ കല്യാണം കഴിച്ചേക്കാന്ന് ഞാനും തീരുമാനിച്ചത്. പിന്നെ എങ്ങനെയാടി നിന്നെ അറിയിക്കുന്നത്? ഡാഡിയുടെ പെറ്റല്ലായിരുന്നോ മീനൂട്ടി? പിന്നെന്താ കല്യാണത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? എത്ര പെറ്റാണെന്ന് പറഞ്ഞാലും മതം മാറി ഒരുത്തനെ സ്നേഹിച്ചാ അതോടെ തീരും പേരൻസിന്റെ വാത്സല്യം. 90% അച്ഛനമ്മമാർക്കും സ്വന്തം മക്കളെക്കാൾ വിശ്വാസം മതത്തെ ആൻറ്റി. കാര്യത്തില് ഞാൻ 8-ാം ക്ലാസ് കഴിഞ്ഞിട്ട് വളർന്നൊന്ന് നോക്ക് ചേച്ചി. ഉഗ്രൻ, ഇതിനൊരു PG സ്റ്റാൻഡേർഡ് കൊണ്ട് കേട്ടോ. കമന്റ് കിട്ടിയല്ലോ. പഴയ ഫ്രണ്ട്സിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ കാവ്യയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല എന്നറിഞ്ഞത്. ചുരുങ്ങിയത് ഒരു 3 മക്കളായെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും മീനൂട്ടി തിരിച്ചു വന്നത് കൃത്യസമയത്ത് തന്നെയാ. കാവ്യമോളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുക. ആണോ? എങ്കിൽ ചെലവ് ഈ ചായയിൽ ഒതുക്കാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ സമീറിനെ കൂട്ടിക്കൊണ്ടു വരാം, ലഞ്ച് തരണം കേട്ടോ. അതിനെന്താ, ഒരു ദിവസം എന്നല്ല ഒരാഴ്ചത്തേക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ തന്നേക്കാം പോരെ. അല്ല, കല്യാണം ഫിക്സ് ചെയ്തിട്ടും നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത്? ഈ ചോദ്യം ഞാൻ ചോദിച്ചോടിങ്ങിട്ട് 2 ദിവസമായി. ഇനി മീനാക്ഷി ചേച്ചി എന്നെ ചോദിച്ചു നോക്ക്. എന്താടി? അത് അത് പിന്നെ ഞാൻ കല്യാണി മോള് പറയുന്നത് പോലെ ഒരു സന്തോഷക്കുറവും കാവിക്കില്ല. മാനസികമായി ചേരുന്ന പുരുഷനെ തന്നെ അവക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആന്റി, ഇവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒന്ന് പോടി, വർഷങ്ങൾക്ക് ശേഷം നിന്നെ അപ്രതീക്ഷിതമായി കണ്ട എക്സൈറ്റ്മെന്റിലാ ഞാൻ. അതല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതെ അതെ, മീനുട്ടിയെ വീണ്ടും കണ്ടതിന്റെ സന്തോഷം എനിക്ക് പോലും അടക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ കാവ്യയുടെ കാര്യം എനിക്ക് ഊഹിക്കാലോ. എന്നാ വാടി, നിന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ പഴയ മുറിയിലേക്ക് പോവാം, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല,
നിങ്ങൾ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. നില്ല, എന്ത് സന്തോഷക്കുറവാ നീ നിന്റെ ചേച്ചിക്ക് കണ്ടുപിടിച്ചത്? മീനൂട്ടിയുടെ മുന്നിൽ വെച്ച് നീ എന്താ പറഞ്ഞേ? രണ്ടു ദിവസമായിട്ട് നീ കാവ്യ ശ്രദ്ധിക്കുകയാണെന്നല്ലേ? എന്താ നീ കണ്ടുപിടിച്ചെന്ന് ഞാൻ കൂടെ അറിയട്ടെ. ആളുകളുടെ മുന്നിൽ വെച്ച് എന്താ പറയണ്ടെന്ന് പോലും നിനക്ക് അറിയില്ലേ കുഞ്ഞി? എന്താ പറയണ്ടെന്നൊക്കെ എനിക്ക് അറിയാം അമ്മ. കാവ്യച്ചയ്ക്ക് സന്തോഷക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞ സത്യ. കണ്ണു തുറന്ന് ശരിക്കും നോക്കിയ അമ്മയ്ക്കും അത് ബോധ്യം. എനിക്ക് വന്ന രണ്ടാലോചനകളും മുടങ്ങിയത് എന്റേതല്ലാത്ത കാരണങ്ങളാല. അപ്പോഴൊക്കെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ശ്രീയ. പക്ഷെ ഒടുവിൽ ശ്രീ എന്നെ കൂടുതൽ ചവിട്ടിത്തഴ്ത്തി. മറ്റാരെക്കാളും അധികം. എങ്ങനെ? കേട്ടിടത്തോളം എനിക്ക് തോന്നിയത് നിനക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഒരാളാ ഈ പറഞ്ഞ ശ്രീജിത്തെന്ന്. നിന്റെ ഒരു മട്ട് വെച്ചിട്ട് നിനക്ക് അറേഞ്ച് മാരേജ് നടക്കുമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ നിന്റെ പ്രണയം നീ സ്വയം കണ്ടെത്തിയെന്നറിഞ്ഞപ്പോ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ? ഞാനും അങ്ങനെ സന്തോഷിച്ചിരുന്നു. ശ്രീയുടെ മനസ്സിൽ ഞാൻ ഇല്ലെന്നറിയുന്നത് വരെ. എന്താടി നീ പറയുന്ന? അയാളെ മനസ്സ് നീ ഇല്ലെങ്കിൽ പിന്നെ എൻഗേജ്മെന്റ് എങ്ങനെ നടന്നു? എനിക്കറിയില്ല മീനു, ഒന്നും എനിക്കറിയില്ല. അറിയാവുന്നത് ഒറ്റ കാര്യോ, എനിക്ക് പകരം അയാളെ സ്നേഹിക്കുന്നത് എന്റെ അനിയത്തിയാണെന്ന്. ഉള്ളിലുള്ളതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ, ഒന്ന് പൊട്ടിക്കരയാൻ ഒരാളില്ലാതെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു ഞാൻ. ഈശ്വരന, നിന്നെ ഇപ്പൊ വീണ്ടും എന്റെ അടുത്തേക്ക് അയച്ചത് കീർത്തിക്കറിയാവോ അയാളുടെ മനസ്സിലിരിപ്പ്? ഇല്ല, വേറെ ആർക്കും ഒന്നും അറിയില്ല. കല്ലുമോൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എല്ലാവരും അറിയുമ്പോ ഈ കുടുംബത്തിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ഒക്കെ കേൾക്കുമ്പോ ആ ശ്രീജിത്തിന്റെ മുഖത്ത് നോക്കി നാല് ചീത്ത വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. ആളെ കണ്ട നീ അറിയുമായിരിക്കും. ലോ കോളേജില് നമ്മുടെ സീനിയർ ആയിട്ട് പഠിച്ചിരുന്നതാ. ഇങ്ങനെയുള്ളവനൊക്കെ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം? ശുദ്ധ തെമ്മടിത്തരമല്ലേ കാണിച്ചത്? കീർത്തിയാണ് അയാൾക്ക് ഇഷ്ടമെങ്കിൽ നീയുമായിട്ടുള്ള നിശ്ചയത്തിന് മുമ്പ് ആ കാര്യം തുറന്നു പറഞ്ഞ് അയാൾ പിന്മാറണമായിരുന്നു. മൂന്നാമതൊരു വിവാഹം മുടങ്ങാനുള്ള യോഗം കൂടി എനിക്കുള്ളപ്പോ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഈ ആറ്റിറ്റ്യൂഡാണ് പെണ്ണിന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഈ യോഗം വിധി എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണോ? തക്ക മറുപടി അയക്ക് കൊടുക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അയാളെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചിട്ട് നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എൻഗേജ്മെന്റ് റിംഗ് മുഖത്തെറിഞ്ഞു കൊടുത്തേനെ. മോതിരം ഞാൻ തിരിച്ചു കൊടുത്തു മീനു. ശ്രീയല്ല, ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. നന്നായി. ഇത്രയും ബോൾഡായിട്ടൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇനി എന്തിനാ സങ്കടവും കരച്ചിലൊക്കെ? ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അത്യാവശ്യം നല്ല പേരുള്ള വക്കീല നീ എന്നാണ്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ജോബ്. ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. അവിടെയുണ്ട് മീനു ഇത്തിരി പ്രശ്നങ്ങൾ. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയായിപ്പോ. ഇൻഡിപെൻഡന്റായി ഏതെങ്കിലും കേസ് കിട്ടിയാൽ തന്നെ എനിക്കറിയില്ല കോർട്ടിൽ പഴയ പോലെ അപ്പിയറിയാൻ പറ്റുമെന്ന്. പറ്റും. നമ്മുടെ ബാച്ചില് ഏറ്റവും മിടുക്ക് നീയായിരുന്നു. ഒരു റെഫറൻസ് പോലും ഇല്ലാതെ നിയമങ്ങളും വകുപ്പുകളും ഒക്കെ നിനക്ക് കാണാൻ പാടുമായിരുന്നു. ഏത് കോടതിയിലും നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. കേസുകളിൽ പഠിച്ചതെല്ലാം ഓർത്ത് കൃത്യമായി വാദിക്കുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റുമാർക്കിടയിൽ നിന്നും
രണ്ട് കണ്ണുകൾ എനിക്ക് നേരെ നീളുന്നുണ്ടെന്ന്. ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ ഉയരുന്ന ആ തംസപ്പിൽ നിന്ന് വല്ലാത്തൊരു എനർജി കിട്ടുമായിരുന്നു. അത് അതില്ലാതെ എനിക്കറിയില്ല കോടതിയിൽ പോയി എനിക്കെന്തെങ്കിലും ചെയ്യാനാവുമോ എന്ന്. സ്നേഹിക്കുന്ന ആളുടെ നോട്ടവും തംസപ്പും ഒക്കെ നമുക്കൊരു എൻകറേജ്മെന്റ് ആണെന്നുള്ളത് നേരാ. പക്ഷേ ഇതൊന്നും ഇല്ലാതെയല്ലേ നീ ഈ ഫീൽഡിലേക്ക് വന്നത്? നീ പേരെടുത്തൊരു വക്കീലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരിയായിരിക്കും, പക്ഷെ നല്ലൊരു കേസ് അതെവിടുന്ന് കിട്ടും? എന്നെ പോലൊരു ജൂനിയർ വക്കീലിനെ ആര് വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാനാ? അതൊരു പ്രശ്നം തന്നെയാണ്. വീണ്ടും ജൂനിയറായിട്ട് തുടരുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എന്ന സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായിട്ട് കുരുതി കൊടുക്കാനേ പറ്റൂ. പക്ഷേ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വേറൊരു വഴിക്ക് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. സമീറിന്റെ കമ്പനിയിൽ ഒരു ലീഗൽ അഡ്വൈസർ പോസ്റ്റ് ഒഴിവുണ്ട്. എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞതാ. പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. നിനക്ക് വേണ്ടി ഞാൻ സമീറിനോട് സംസാരിക്കട്ടെ. എനിക്ക് 100 വട്ടം സമ്മതം. ജീവിതത്തിലെ ഈ ഒരു ഘട്ടം കടക്കാൻ എനിക്കൊരു ജോലി വേണം മീനു. അതെ, എന്റെ ഈ കാവ്യക്കുട്ടിക്ക് വിധിച്ചതേ നിന്റെ അനിയത്തെ മോഹിക്കുന്ന ഒരാളിനെ അല്ല. ഞാൻ സമീറുമായി പരിചയപ്പെട്ടത് ഒരു വലിയ വഴക്കിലൂടെ ആയിരുന്നു. ഞങ്ങൾ പോലും അറിയാതെയാ സ്നേഹിച്ചു തുടങ്ങിയത്. അതിവിടെ വരെ എത്തിയില്ലേ? അതുപോലെ നിനക്ക് ചേരുന്ന ഒരാള്, നിന്നെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരാള് നിന്റെ മുന്നിലെത്തും. അയാളിനെ എത്തിക്കഴിഞ്ഞോ നമുക്കറിയാൻ പാടില്ല കേട്ടോ. ജീവിതം എന്ന് പറയുന്നതേ അത്ഭുതങ്ങളുടെ അതിശയങ്ങളുടെ ഒരു വലിയ കൂടാ. കണ്ണടച്ച് തുറക്കുന്ന നേരം മതി എല്ലാം മാറി മറിയാൻ. സോങ് ഷൂട്ട് ചെയ്യാൻ സ്വിറ്റ്സർലൻഡ് തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അടുത്ത മാസം ഫസ്റ്റ് വീക്കെങ്കിലും സിനിമ റിലീസ് ചെയ്തേ പറ്റൂ. നോ, വിഷുവിന് റിലീസ് ചെയ്യാന്ന് നിങ്ങൾ കരുതണ്ട. അപ്പോഴേക്കും ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ പടം റിലീസിന് റെഡിയാവും. ഒരു ഡിസിഷൻ എടുത്തിട്ട് വിളിക്ക്. ഓക്കെ. ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞ അടുത്ത യാത്രയ്ക്ക് മുമ്പ് കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണം കണ്ണ. നമുക്കൊന്ന് പെണ്ണിന്റെ വീട് വരെ പോവാം. നമ്മൾ ഇനി താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. ആലോചന ഇല്ലാതാക്കിയത് ആ വീട്ടുകാരല്ലേ. അവരുടെ പെൺകുട്ടി അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടോ എന്ന് ഇനി അവര് തന്നെ തീരുമാനിക്കട്ടെ. ശിവയുടെ കല്യാണക്കാരിയല്ല ഞാൻ പറഞ്ഞത്, നിന്റെയാ. അവരുമായൊന്ന് സംസാരിച്ച് ധാരണയായിട്ട് നീ എവിടെ വേണേലും പൊയ്ക്കോ. നീ തിരിച്ചു വരുമ്പോഴേക്കും ശിവാനിയെ എത്തും. എന്നിട്ട് നമുക്ക് രണ്ട് കല്യാണങ്ങളും ഒരുമിച്ച് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇതിനിടയ്ക്ക് ശ്രീകുട്ടിയുടെ ഏട്ടനും അമ്മയ്ക്കും മനംമാറ്റം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് പറ്റിയാൽ 3 കല്യാണവും ഒരുമിച്ച്. എന്ത് പറയുന്നു? ആ പെണ്ണ് എനിക്ക് ചേരില്ല അച്ഛമ്മേ. ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം കൂടി നോക്കണം പ്ലീസ്. സിദ്ധു ഇത് കേട്ടില്ലടാ, ഇവന്റെ മനസ്സിൽ ഇപ്പോഴും ആ മോഡൽ പെണ്ണ. അവൾ ഈ കുടുംബത്തിൽ ശരിയാവില്ലെന്ന് ഇവനോട് പറഞ്ഞു പറഞ്ഞ മടുത്തു. സിദു, ഞാൻ നിന്നോടും പറഞ്ഞിട്ടില്ലേ നീതുവിനെ വിവാഹം കഴിക്കണമെന്ന്? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല.
ഷീ ഈസ് ജസ്റ്റ് എ ഫ്രണ്ട്. പിന്നെ നിനക്ക് എന്താടാ അച്ഛമ്മ പറയുന്ന പെൺകുട്ടി വിവാഹം ചെയ്താൽ? അവൾക്ക് എന്താ ഒരു കുറവ്? പഠിപ്പില്ലേ, സൗന്ദര്യമില്ലേ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ അതൊരു വലിയ വഴക്കിലെ തീർന്നിട്ടുള്ളൂ. ഐ ഹേറ്റ് ഹേ. അവൾക്ക് എന്താ ഒരു കുറവ്? പഠിപ്പില്ലേ, സൗന്ദര്യമില്ലേ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ അതൊരു വലിയ വഴക്കിലെ തീർന്നിട്ടുള്ളൂ. ഐ ഹേറ്റ് ഹേ. മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നീ സമ്മതിക്കും? ഇവൾ ഒഴിച്ച് വേറെ ഏത് പെണ്ണാണെങ്കിലും ഞാൻ നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ കൂടി വിവാഹത്തിന് സമ്മതിക്കാം. അച്ഛമ്മയുടെ കണ്ണനാ പറയുന്നത്. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാ? മുമ്പ് പറഞ്ഞോണ്ടിരുന്നത് അച്ഛമ്മ കാട്ടിത്തരുന്ന ഏത് പെണ്ണിനെയും കല്യാണം കഴിക്കാവുന്നായിരുന്നു. അത് നീ മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല അച്ഛമ്മ. ഞാൻ കരുതിയത് എനിക്കായി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുമ്പോ അച്ഛമ്മ എന്റെ ടേസ്റ്റും കൂടി പരിഗണിക്കുന്ന ഇത്. പക്ഷേ ഒരു നാടൻ ലുക്കും കണ്ണടയും പോരാത്തതിന് ജീവിതം തന്നെ ഒരു കോടതി മുറിയാണെന്ന അവളുടെ വിചാരം. കല്യാണം കഴിഞ്ഞാലേ എന്നോട് വഴക്കിടാനേ അവൾക്ക് നേരം കാണും. എങ്കിൽ പിന്നെ നിർബന്ധിക്കണം അച്ഛമ്മേ, സമാധാനമായിട്ട് ഇവന് പറ്റിയ വേറെ പെണ്ണിനെ അന്വേഷിക്കും. ആ നീ ചെക്ക് ബുക്ക് കൊണ്ടുവാ, ആവശ്യമുള്ള ഒപ്പിട്ട് തരാം. തൽക്കാലത്തേക്ക് ഇത് മതിയല്ലോ. മതി അച്ഛമ്മേ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ ചെക്ക് ഒപ്പിട്ട് ബുദ്ധിമുട്ടുന്നത്? എന്നെ പോലൊരു പവർ ഓഫ് അറ്റോണി സിദ്ധുവിന് എഴുതി കൊടുക്കാൻ എത്ര നാളെ ഞാൻ പറയുന്നു. കാര്യങ്ങളൊക്കെ ഇവൻ നോക്കില്ലേ? നീ ഒന്നും വേണ്ടണ്ട, ചെക്ക് ഒപ്പിടാനുള്ളത് കൊണ്ട് ദിവസം ഒരു നേരമെങ്കിലും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവനും നിന്നെ പോലെ എന്നെ നിഷേധിച്ചു തുടങ്ങിയേനി. എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ, ശിവയുടെ കാര്യത്തിൽ ഇനി എന്താ തീരുമാനം? തീരുമാനമൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ, ഒരു മാറ്റവുമില്ല. ഈശ്വരമഠത്തിലുള്ളവർക്ക് പണ്ട് മുതലേ ഒരു വാക്യേ ഉള്ളൂ. ആ സ്ത്രീക്കുട്ടിയെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായതല്ലേ? ആലോചന ഉഴപ്പിയത് അവരാ. ആ സ്ഥിതിക്ക് എന്റെ മോനെ തെരുവിൽ അലയാൻ വിടാൻ എനിക്ക് വയ്യ. നിന്റെ മോൻ തെരുവിൽ അലയുകയാണെന്ന് ആര് പറഞ്ഞു? നീ കണ്ടോ? ഞാൻ കണ്ടില്ല, എന്നാലും അവന് പോകാൻ വേറെ ഇടവില്ലാത്തോണ്ട് ഊഹിക്കാലോ. നീ ഇനി കൂടുതൽ ഊഹിക്കണ്ട. നിന്റെ മോൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീ ഇനി കൂടുതൽ ഊഹിക്കണ്ട. നിന്റെ മോൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കണ്ണൻ നിന്റെ പേരിൽ കൗടിയാറിൽ വാങ്ങിയ വില്ലയിലുണ്ടവൻ. ഇനി നീ അങ്ങോട്ട് പോയി അവനെ കണ്ടില്ലെങ്കിലും അവന് വിഷമമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുത്തി ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന്
അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഈ സിദ്ധാർത്ഥ് ആയിരിക്കും ഇത്തരം കള്ളക്കഥകൾ ഇവിടെ വന്ന് വിളമ്പുന്നത്. ഞാനോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉരുളണ്ട, നീ ഒറ്റ ഒരുത്തനാ ശിവയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം തട്ടിയെടുത്തത്. ഇളയമ്മ കൂടുതൽ സംസാരിക്കണ്ട. ശിവ അവന്റെ സ്ഥാനം സ്വയം തട്ടിത്തെറിപ്പിച്ചതാ. ആ സ്ഥാനം തിരിച്ചു കിട്ടാനേ 1% സാധ്യതയുള്ളൂ. അത് അവൻ ചതിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നതാണ്. ഇളയം ആദ്യം കല്യാണം നടത്തും, എന്നിട്ട് ശിവയുടെ സ്ഥാനത്തെ കുറിച്ച് സംസാരിക്കാം. ഞാനവരുടെ കാല് പിടിച്ചിട്ടും നിനക്ക് തൃപ്തിയായില്ലേ മോനെ? ഇനി ഞാൻ എവിടേക്ക് താഴാനാ? പാതാളത്തിലേക്കോ? ഈ നിമിഷം ഭൂമി പിളർന്നില്ലാതാവണെന്ന ഇളയമ്മയുടെ പ്രാർത്ഥന. ഞാനും ഇറങ്ങ ചമ്മ. ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാൻ ദേവിമാർക്കേ പറ്റൂ, മൂദേവിമാർക്ക് പറ്റില്ല. അന്തർധാനം ചെയ്യും ഞാനല്ല, നിങ്ങൾ കാത്തിരുന്നു. വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ചേച്ചിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ അതിന്റെ കാരണം ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ചേച്ചിക്കാണ്.